ദൈവനാമത്തിന്റെ മഹത്വം ആത്മമിത്രം ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവിക കരുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മകളുടെയും ദിനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മമിത്രം പ്രഭാത വചന ധ്യാന പരമ്പരയിലെ എല്ലാ പ്രിയ ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു വീടിനു മുമ്പിൽ വൃദ്ധരായ മൂന്ന് താടിക്കാർ നിൽക്കുന്നത് ആ വീട്ടിലെ വീട്ടമ്മ കണ്ടു. മൂവർക്കും വിശന്ന് തളർന്ന മട്ടാണ്. ദീനാനുകമ്പയാൽ അനുഗ്രഹീതയായ ആ മനസ്സിനി അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ വിശന്ന് വലഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അകത്തേക്ക് വരൂ, ഞാൻ നല്ല ഭക്ഷണം തരാം എന്ന് താൻ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് വീട്ടിലുണ്ടോ? അവർ ചോദിച്ചു. അവൾ പറഞ്ഞു, ഇല്ല, അദ്ദേഹം ജോലിക്ക് പോയിരിക്കുകയാണ്, വൈകിട്ടേ മടങ്ങും. എങ്കിൽ ഞങ്ങൾ കാത്തു നിൽക്കാം, അദ്ദേഹം വരട്ടെ. കുറച്ചു കഴിഞ്ഞ് ഗൃഹനാഥം വന്നപ്പോൾ വീട്ടമ്മ താടിക്കാരുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം പുറത്തു ചെന്ന് മൂവരെയും ക്ഷണിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് വരില്ല. അദ്ദേഹം ചോദിച്ചു, അതെന്താണ്? അതിലൊരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ, ഇദ്ദേഹത്തിന്റെ പേര് സമ്പത്ത്, അദ്ദേഹം വിജയം, ഞാൻ സ്നേഹം. ഞങ്ങളിൽ ആരാണ് വരേണ്ടത്? നിങ്ങൾ തീരുമാനിച്ച് ക്ഷണിച്ചുകൊള്ളുക. ഗൃഹനാഥൻ വീട്ടിലേക്ക് ചെന്ന് ഭാര്യയെ അറിയിച്ച് ഇങ്ങനെ നിർദ്ദേശിച്ചു, സമ്പത്തിനെ ക്ഷണിക്കാം. നമ്മുടെ വീട്ടിൽ സമ്പത്ത് നിറയട്ടെ. ഭാര്യ പറഞ്ഞു, അത് വേണ്ട, വിജയം മതി. ഇത് കേട്ട 10 വയസ്സുകാരി മകളെത്തി അച്ഛനമ്മമാരുടെ കൈക്ക് പിടിച്ചു പറഞ്ഞു, നമുക്ക് സ്നേഹത്തെ ക്ഷണിക്കാം, സ്നേഹം നമ്മുടെ വീട്ടിൽ നിറയട്ടെ. മകളുടെ വാക്ക് അനുസരിച്ച് ഗൃഹനാഥൻ ചെന്ന് സ്നേഹത്തെ ക്ഷണിച്ചു. സ്നേഹം സാവധാനം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു രണ്ടുപേരും കൂട്ടത്തിൽ നടന്നു തുടങ്ങി. ഗൃഹനാഥൻ ആശ്ചര്യപൂർവ്വം അവരോട് ചോദിച്ചു, ഞാൻ സ്നേഹത്തെ മാത്രമല്ല ക്ഷണിച്ചുള്ളൂ, നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നത് എന്താണ്? മറ്റു രണ്ടുപേരും ചേർന്ന് മറുപടി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ സ്നേഹത്തെയാണ് ക്ഷണിച്ചത്, അതിനാൽ ഞങ്ങൾ ഇരുവരും കൂടെ വരും. മറിച്ച് നിങ്ങൾ ക്ഷണിച്ചത് സമ്പത്തിനെയോ വിജയത്തെയോ ആയിരുന്നെങ്കിൽ ആ ഒരാൾ മാത്രമേ വരുമായിരുന്നു. സ്നേഹമുണ്ടെങ്കിൽ സമ്പത്തും വിജയവും താനെ വന്നുള്ളൂ. എത്ര അർത്ഥവത്തായ ഒരു കഥാസാരമാണ് അല്ലെ? അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ സ്നേഹം നിറയട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറയട്ടെ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദൈവവചനവും അതുതന്നെയാണ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവം സ്നേഹം തന്നെ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹമെന്ന വിഷയം വ്യത്യസ്ത രൂപത്തിൽ ഈ ലേഖനത്തിൽ 43 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് ദൈവം. സ്നേഹസ്വരൂപനായ ദൈവത്തെയാണ് പുതിയ നിയമം അവതരിപ്പിക്കുന്നത്. ദൈവം സ്നേഹസമ്പന്നനാണെന്നല്ല, ദൈവം എന്ന അസ്തിത്വം തന്നെ സ്നേഹമാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ദൈവം ജീവന്റെ അപ്പമാണെന്നും വെളിച്ചമാണെന്നും ജീവനാണെന്നും വഴിയാണ് സത്യമാണ് എന്നിങ്ങനെ വർണ്ണിക്കുന്നു. ഇവിടെ ആ വർണ്ണനയുടെ എല്ലാ മകുടവുമായി ദൈവം സ്നേഹമാണെന്ന് താൻ ഘോഷിക്കുകയാണ്. ദൈവവചനത്തിൽ ദൈവം സ്നേഹമാണ് എന്ന അനേക വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും ഉദാത്തമായ ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഈ വാക്യമാണ് ബൈബിളിൻ്റെ സന്ദേശത്തെ മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വാക്യം. അതിങ്ങനെയാണ് വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ലോകത്തിൽ നാം ഇന്ന് നോക്കിയാൽ സ്നേഹമെന്ന വാക്കിന് യാതൊരു വിധമായ വിലയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. സ്നേഹത്തിന് യാതൊരു സ്ഥാനവും എങ്ങും ഇല്ലാതെ പോകുന്നു. നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൊക്കെയും നാം കാണുന്ന ഓരോ ദിനത്തെയും വാർത്തകളിൽ എത്രയോ കഠോരമായ സംഭവങ്ങളാണ്
നമ്മൾ കാണുന്നത്. അതെ, സ്നേഹിക്കേണ്ടവർ പലരും തമ്മിൽ കലഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അമ്മ തൻ്റെ കുഞ്ഞിനെ വലിച്ചെറിയുന്ന അവസ്ഥ, തൻ്റെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാനായിട്ട് തുനിയുന്ന മാതാവ്, സ്വന്തം സഹോദരിയെ അഗ്നിക്കിരയാക്കുക, സ്നേഹിതരെ നിർദാക്ഷിണ്യം കൊന്നുതള്ളുവാൻ മടിക്കാത്തതായ ഒരു ലോകം. അതെ, സ്നേഹമെന്ന വാക്കിന് ഇന്ന് നമ്മുടെ ലോകത്തിൽ എന്താണ് സ്ഥാനമുള്ളത്? സ്വാർത്ഥത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറയുകയല്ലേ? ഏത് മേഖലയിലും സ്നേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതെ പ്രിയമുള്ളവരെ, സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും അന്യം നിന്നു പോവുകയല്ലേ? സ്ഥാനമാനങ്ങൾ നേടുവാനായി, സമ്പത്ത് നേടുവാനായി, വിജയം നേടുവാനായി എന്ത് ദുഷ്ടതയും പ്രവർത്തിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ വെമ്പൽ കൊള്ളുകയല്ലേ? ലോകത്തിൽ എത്രയോ എത്രയോ സംഭവ വികാസങ്ങളാണ് ഇതിനോട് തുടർന്നും ചെയ്യുവാനായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ടുള്ളത്. അതെ, നമ്മുടെ ചുറ്റുപാടും നാം ഓരോ ദിനവും ഉണർന്നു വരുമ്പോൾ നാം കേൾക്കുന്നതായ വാർത്തകൾ, നാം കാണുന്നതായ കാഴ്ചകൾ ഒക്കെ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായ വാർത്തകളല്ലേ? അതെ, സ്നേഹമെന്ന വാക്കിന് നാം എത്രത്തോളം വില കൽപ്പിക്കാറുണ്ട്? എന്താണ് യഥാർത്ഥ സ്നേഹം? ലോകത്തിൽ പരതിയാൽ നമുക്ക് ഈ സ്നേഹം കണ്ടെത്തുവാനായിട്ട് സാധിക്കില്ല. അന്യോന്യം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും അത് വെറും വാക്കുകൾ മാത്രമായി ചുരുങ്ങുകയല്ലേ ചെയ്യുന്നത്? സ്വാർത്ഥത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറയുകയല്ലേ ചെയ്യുന്നത്? ദൈവവചനം ഈ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തിമത്യോസിന് എഴുതിയ 2 അതിൻ്റെ 3 1 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ കാലഘട്ടത്തെക്കുറിച്ചും ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയുന്നവരുമായിരിക്കും. ഇവിടെ പറയുന്നതിൽ എല്ലാ കാര്യങ്ങളും ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നതായ വസ്തുതകളല്ലേ? അതെ, മനുഷ്യർ സ്വസ്നേഹികളായിട്ട് മാറുന്നു, ദ്രവ്യാഗ്രഹികളായിട്ട് മാറുന്നു. നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയേണ്ടതായ കാലം അതിക്രമിച്ചില്ലേ? എങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കാം? നാം ഇന്ന് പലപ്പോഴും സ്നേഹത്തിന് പകരമായി നാം ആഗ്രഹിക്കുന്നത് സമ്പത്ത് നേടുവാനും സ്ഥാനമാനങ്ങൾ നേടുവാനും വിജയങ്ങൾ നേടുവാനുമായി നാം തത്രപ്പാട് പെടുകയല്ലേ ചെയ്യുന്നത്? എന്നാൽ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാൽ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നാം നയിച്ചാൽ, നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ, നമ്മുടെ ഭവനം സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ നാം അതിസമ്പന്നരായിത്തീരും. ലോകത്തിൽ എത്രമാത്രം സമ്പത്തുണ്ടായി എന്ന് പറഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊന്നുമല്ല എന്നാണ്. സ്നേഹസമ്പന്നരായിത്തീരുവാൻ നമുക്കിടയാകണം. അതിനായി സ്നേഹസ്വരൂപനായ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ആ ദൈവത്തെ നമുക്ക് പ്രതിഷ്ഠിക്കാം. അവനായി
നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. നാം വായിച്ചു കേട്ടതായ ആ വേദഭാഗം എത്രയോ അനുഗ്രഹീതമാണ്. ദൈവം സ്നേഹം തന്നെ. അതെ, നമ്മുടെ ദൈവം സ്നേഹവാനാണ്. ആ സ്നേഹസമ്പന്നനായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർത്ത് ദൈവസന്നിധിയിൽ നിന്നും പാപം ചെയ്ത് ദൂരവേ പോയിരുന്നവരായ നമ്മെ കരുണാസമ്പന്നനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി, നമ്മുടെ പാപങ്ങളെ മുറ്റും കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് ദൈവ മക്കളാക്കി തീർക്കുവാൻ ആ ദൈവത്തിന് കൃപ തോന്നി എന്നുള്ളത് എത്രയോ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. അതെ, ആ സ്നേഹസമ്പന്നനായ ദൈവം ഇന്നും നമ്മോടൊപ്പം വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നുവരെയും ഈ സ്നേഹസമ്പന്നനായ ഈ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹസമ്പന്നനായ ഒരു ദൈവം നിങ്ങളുടെ ഹൃദയവാതക്കിൽ നിൽക്കുകയാണ്. അവനു വേണ്ടി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സ്നേഹവാനായ ദൈവത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, നിങ്ങളുടെ ജീവിതം സ്നേഹസമ്പന്നമായി മാറും. സമർത്ഥമായ അനുഗ്രഹീതമായ ഒരു ജീവിതമായി മാറുവാൻ ഇടയായിട്ട് തീരും. അതെ, അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതോടൊപ്പം എന്നെ കേൾക്കുന്ന, കഴിഞ്ഞ നാളുകളിൽ ഈ കർത്താവിനെ രക്ഷകനായി ദൈവമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച ദൈവമക്കളായ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ കർത്താവിന് കൊടുക്കേണ്ടതായ മാനം കൊടുക്കാതെ, അവന് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടുന്ന സ്ഥാനം കൊടുക്കാതെ നമ്മുടെ ജീവിതം നാം നയിച്ചു എങ്കിൽ, ഇന്ന് ഈ സ്നേഹസമ്പന്നനായ ദൈവത്തിനെ നമ്മുടെ ഹൃദയത്തിൽ അവനെ അവനായി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഈ പ്രഭാതം ഇടയാകട്ടെ. സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നുവെങ്കിൽ ലോകത്തിൽ മറ്റ് എന്തിനെ കഴിഞ്ഞും അപ്പുറമായി നാം സമ്പന്നരായി മാറുകയാണ്. അതെ, സ്നേഹസമ്പന്നനായ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടത്. സമ്പത്തും വിജയവും ഒക്കെ നമ്മുടെ പിന്നാലെ വരും. ഈ നല്ല കർത്താവിനെ ഇടയനായി സ്വീകരിച്ച ദാവീദ് പറഞ്ഞതുപോലെ, യഹോവ എൻ്റെ ഇടയനാകുന്നു. 23 സങ്കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അതെ, നന്മയും കരുണയും നമ്മുടെ പിന്നാലെ നമ്മെ പിന്തുടരും. നാം ഈ സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുവാൻ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ എപ്പോഴുമായിരിക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായത്. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഈ സ്നേഹവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. അവനു വേണ്ടി നമുക്ക് ജീവിക്കാം. അവൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഈ നാശലോകത്തിൽ ദുഷ്ടതയും സ്നേഹമില്ലായ്മയും നിറഞ്ഞു വരുന്ന ഈ ലോകത്തിൽ സ്നേഹമുള്ളവരായി, അന്യോന്യം സ്നേഹിക്കുന്നവരായി, തൻ്റെ കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട്, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ഇടയാകട്ടെ. അതിനായി സർവശക്തനായ ദൈവം എല്ലാ കൃപകളും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം നമുക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ ധന്യമുള്ള നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.